മണ്ഡലകാലത്ത് ശബരിമലയിൽ ചെയ്തു കൂട്ടിയതിനൊക്കെ ഇപ്പോൾ ഒന്നൊന്നായി തിരിച്ചു കിട്ടുകയാണ് സിപിഎം പാർട്ടിക്കാകെ. അത് അത്ര പെട്ടെന്നൊന്നും ആ ശാപം ഒഴിഞ്ഞു പോകില്ല എന്ന് വീണ്ടും വീണ്ടും തെളിയുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നോക്കുകയാണെങ്കിൽ പാർട്ടിയും പാർട്ടിയുടെ അമരത്തിരിക്കുന്നവരുമൊക്കെ ഓരോരോ കേസുകളിൽപ്പെട്ട് വലിയൊരു ഊരാക്കുടുക്കായി മാറിയിരിക്കുകയാണ്. അതവർക്ക് മുഖ്യമന്ത്രിയാകട്ടെ സ്വർണ്ണക്കടത്ത് കേസിൽ, പാർട്ടി സെക്രട്ടറിയുടെ മകനാകട്ടെ മയക്കുമരുന്ന് കേസിൽ, ഇനി പാർട്ടിക്കാർ പാർട്ടിയും ഇപ്പോൾ ഇതാ ഇന്നലെ ബോംബ് കേസിലും പ്രതികളായി. ഇങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി കേസുകളുടെ ഒരു കൂമ്പാരം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ പാർട്ടി പ്രതിരോധത്തിലാകുന്നത് മറ്റൊരു കാര്യത്തിലാണ്. കാര്യം ആസന്നമാകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞ് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ്, ഇത് എങ്ങനെ നേരിടണം എന്ന് ഒരു എത്തും പിടിയും കിട്ടാതെ കറങ്ങുകയാണ് നമ്മുടെ സഖാക്കന്മാർ. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ നടക്കുന്ന അതിന് തൊട്ട് മുമ്പാണ് ശബരിമല വിഷയം ഉണ്ടാകുന്നത്. ആ സമയത്തൊക്കെ നമുക്കറിയാം, ഒരുപാട് ന്യായീകരണങ്ങളും പറഞ്ഞ് ഒടുവിൽ വലിയ ക്യാമ്പയിനുകളുമായി പാർട്ടി സെക്രട്ടറി തന്നെ പല വീടുകളിലേക്കും എത്തി സ്ത്രീകൾ ചൂലെടുത്ത് അടിച്ചോട്ടിച്ചതുമെല്ലാം ചരിത്രം. പക്ഷേ ഇക്കുറി അങ്ങനെ ചൂലെടുത്ത് അടിച്ചോട്ടിക്കുന്ന കാര്യത്തിലൊന്നും ഒതുങ്ങില്ല എന്നതാണ് ഇപ്പോൾ പരക്കെ ഉള്ള സംസാരം. ഇത് പാർട്ടി പ്രവർത്തകർക്കിടയിൽ നിന്ന് തന്നെയുള്ള സംസാരമാണ്. കാര്യം പാർട്ടിയും പാർട്ടി പ്രവർത്തകരും പാർട്ടിയുടെ നേതാക്കളുമെല്ലാം ഇപ്പോൾ ചെന്നുപെട്ടിരിക്കുന്നത് വലിയ ഒരു ഊരാക്കുടുക്കിലാണ് എന്ന് നമുക്ക് വീണ്ടും പറയേണ്ടി വരും. അത്ര പെട്ടെന്നൊന്നും ഊരിപ്പോകാവുന്ന ഒരു കേസുകളല്ല ഈ വന്ന് ഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ സ്വർണ്ണക്കടത്ത് കേസ് ഒരു വശത്ത് നിൽക്കുന്നു, മറുവശത്ത് ഈ പറഞ്ഞതുപോലെ പാർട്ടി സെക്രട്ടറിയുടെ മകൻ്റെ മയക്കുമരുന്ന് മാഫിയുമായുള്ള ബന്ധം, പിന്നെ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇതാ മുഖ്യമന്ത്രിയുടെ ഒരു കള്ളവപ്പുമായി ബന്ധപ്പെട്ട് വ്യാജൻ. അതാരാണ് മുഖ്യമന്ത്രിയുടെ വ്യാജൻ എന്നുള്ളതിന് ഇതുവരെയും ഉത്തരം നൽകാൻ മുഖ്യമന്ത്രിക്കോ പാർട്ടിക്കോ ഗവൺമെൻറ്റിനോ ആർക്കും തന്നെ കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെ വലിയ ചോദ്യചിഹ്നങ്ങളായി മുന്നിൽ നിൽക്കുമ്പോഴാണ് ആസന്നമാകുന്ന രണ്ട് തെരഞ്ഞെടുപ്പുകൾ. ഇത് എങ്ങനെ നേരിടും എന്ന് ഇപ്പോൾ തലപുകഞ്ഞാലോചിക്കുകയാണ് നമ്മുടെ സഹകാരന്മാർ. ഓരോ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും ഓരോ തരത്തിലുള്ള ന്യായീകരണവാദങ്ങൾ പുറത്തിറക്കാറുണ്ടെങ്കിലും ഇക്കുറി അത്തരം ന്യായീകരണവാദങ്ങളൊന്നും നടപ്പിലാവില്ല എന്നാണ് പൊതുവെയുള്ള സംസാരം. ഇത് പാർട്ടി പ്രവർത്തകർക്കും നന്നായി അറിയാം. കാര്യം ഇപ്പോൾ ന്യായീകരണവാദങ്ങളൊക്കെ എല്ലാം കാറ്റിൽ പറന്ന ഒരു അവസ്ഥയിലാണ്. ക്യാപ്സ്യൂൾ പോരാ, ക്യാപ്സ്യൂൾ കൊണ്ടൊന്നും മതിയാവില്ല, ഇതിന് വലിയൊരു ഇഞ്ചക്ഷൻ തന്നെ വേണ്ടി വരും. ആ ആനയെ കുത്തുന്ന സിറിഞ്ചിലുള്ള ഇഞ്ചക്ഷൻ. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഒരു അടക്കം പറച്ചിൽ പാർട്ടിക്കുള്ളിൽ തന്നെയുള്ളത്. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും ഇതേക്കുറിച്ചുള്ള ചില ചർച്ചകൾ വ്യാപകമായി നടക്കുകയാണ്. കാര്യം പാർട്ടി പ്രവർത്തകർ തന്നെ പല മറ്റു പേരുകളിലൊക്കെ ഇത്തരത്തിലുള്ള ട്രോളുകൾ ഇറക്കി തുടങ്ങിയതായും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഒരു പരിധിവരെ സി പി എമ്മിൻ്റെ അന്ത്യം കുറിക്കുന്ന കാര്യങ്ങളിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഓരോ ദിവസവുമുള്ള കാര്യങ്ങൾ പോകുന്നതെന്ന് നമുക്ക് പറയേണ്ടി വരും. കാര്യം ത്രിപുരയിലും മറ്റിടത്തുമൊക്കെ കണ്ടതുപോലെ ഇനി ആകെ ഒരു തരി ഉണ്ടായിരുന്ന ആ കേരളത്തിൽ ആ തരി കൂടി കിടാൻ പര്യാപ്തമെന്ന വണ്ണം ആണ് കാര്യങ്ങളുടെ പോക്ക്. ശബരിമലയിൽ എന്ന് ശബരിമലയ്ക്കെതിരായി പ്രവർത്തിച്ചു തുടങ്ങിയോ അതിൻ്റെ അടുത്ത സമയം മുതൽ കിട്ടിത്തുടങ്ങിയതാണ് ഈ ഓരോ പണിയും. അത് നമുക്ക് നോക്കുകയാണെങ്കിൽ അതിൽ പ്രവർത്തിച്ച ഓരോരുത്തർക്കും കിട്ടിയ തിരിച്ചടികൾ നമുക്ക് വ്യക്തമാണ്. സമൂഹ മാധ്യമങ്ങളിലും ഇത് സംബന്ധിച്ചുള്ള വളരെ വലിയ ഒരു ചർച്ച തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. കാര്യം അന്ന് ഇങ്ങോട്ട് ആ ശബരിമലയിൽ ഭക്തർക്ക് നേരെ ഉണ്ടാകുന്ന അതിക്ഷേപങ്ങൾക്കും അവിടെ നാമജപത്തെ തിരുജപമെന്ന് വിളിച്ച് പരിഹസിക്കുകയും അതുപോലെ തന്നെ ഒരു തീർത്ഥാടന കാലത്തെ ആ 2018-19 തീർത്ഥാടന കാലഘട്ടം, ആ കാലഘട്ടത്തെ മുഴുവൻ 141 നിരോധനാജ്ഞയുടെ വാറോലയിൽ നിർത്തിയ ആ സി പി എം തന്ത്രം, അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ കുടിലതന്ത്രം, അതിന് ഇപ്പോൾ തക്കതായ തിരിച്ചടി കിട്ടുന്നു എന്ന് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ മൊത്തം ചർച്ചയാകുന്ന, അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ ചർച്ച തുടങ്ങിയെങ്കിലും ഇപ്പോൾ ആ ചർച്ചയ്ക്ക് ഒന്നുകൂടി വിശ്വാസ്യത പകരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ആദ്യമൊക്കെ ഈ ചർച്ചകൾ വന്നപ്പോൾ തന്നെ പല മാധ്യമങ്ങളും, തത്വമൈ ന്യൂസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ നൽകിയിരുന്നു. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല, ആ ചർച്ചകൾക്ക് ഒന്നുകൂടി ഒരു ഊർജ്ജം വന്നിരിക്കുന്നു, ശക്തി വന്നിരിക്കുന്നു. കാരണം അത്തരത്തിലാണ് ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ. എന്തൊക്കെ ന്യായീകരണവാദങ്ങൾ നിരത്തിക്കൊണ്ട് ഒരു കേസിൽ നിന്ന് ഊരി വരുമ്പോഴേക്കും ഇതാ വരുന്നു അടുത്ത കേസ്. അങ്ങനെ ഒന്നിൽ തൊട്ട് കഴിഞ്ഞ ഒരു രണ്ടാഴ്ച നോക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും, ഏറെക്കുറെ എല്ലാ ദിവസവും ഇപ്പോൾ സി പി എമ്മിനെ പ്രതി കൂട്ടിലാക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊന്നും വ്യക്തമായ ഒരു മറുപടി നൽകാൻ, അല്ലെങ്കിൽ ഇതിനൊക്കെ ഈ സംഭവിച്ചതിനൊക്കെ ഒരു ന്യായീകരണം നൽകാൻ ഇതുവരെ പാർട്ടിക്കോ മുഖ്യമന്ത്രിക്കോ പാർട്ടി സെക്രട്ടറിക്കോ അണികൾക്കോ മറ്റ് സഹകരണന്മാർക്കോ ആർക്കും തന്നെ കഴിഞ്ഞിട്ടില്ല എന്നത് വലിയൊരു സത്യം.
ഈയൊരു സത്യം നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ സഹാക്കന്മാരുടെ മടകളിൽ വലിയ ആലോചന നടക്കുന്നത്. എങ്ങനെയായിരിക്കും ഈ വരുന്ന തിരഞ്ഞെടുപ്പിനെ നമ്മൾ നേരിടാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ തിരഞ്ഞെടുപ്പിൽ എങ്ങനെയാകും തന്ത്രങ്ങൾ ഒരുക്കുക എന്നുള്ളത്. കാര്യം ഈ ശബരിമല വിഷയം തന്നെ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് കോൺഗ്രസ് അന്ന് വലിയ വിജയം കൈവരിക്കുന്നത്. ആ ഒരു വിജയത്തിൻ്റെ പിന്നിൽ ശബരിമല വിഷയം മാത്രമായിരുന്നു. കാര്യം നമുക്കറിയാം കേരള ജനതയുടെ ഒരു മനോഭാവം, അവർക്ക് ബി ജെ പിയെ ഭരണത്തിലേക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ ബി ജെ പി അധികാരത്തിലേറ്റാനോ വലിയ താല്പര്യമില്ലാത്തവരാണ് കേരളീയർ. ഇപ്പോൾ ഏറെക്കുറെ ചിന്താഗതി മാറിയെങ്കിലും പൊതുവെ ഉള്ളൊരു മനസ്ഥിതി അങ്ങനെയാണ്. കാര്യം ബി ജെ പിക്കാർ വന്നു കഴിഞ്ഞാൽ എന്തോ സംഭവിക്കുന്നൊരു ധാരണ അവർക്കിടയിൽ ഉണ്ട്. എങ്കിൽ പിന്നെ എൽ ഡി എഫ് അല്ലെങ്കിൽ പിന്നെയുള്ളത് യു ഡി എഫ് ആണ്. ആ ഒരു ഓപ്ഷനാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കണ്ട ഒരു തരംഗം. ഇപ്പോൾ വീണ്ടും ഇതാ ഒരു രണ്ട് തിരഞ്ഞെടുപ്പുകൾ, 6 മാസത്തെ ഇടവേളകളിൽ 2 തിരഞ്ഞെടുപ്പ് ആസന്നമായി നിൽക്കുമ്പോൾ സി പി എമ്മിനെ വീണ്ടും ചിന്തയിലേക്ക് നയിക്കുന്ന ഈ ഒരു സംഭവം ഇതുതന്നെയാണ്. കാര്യം വീണ്ടും യു ഡി എഫ് കേരളത്തിൽ നേട്ടം കൊയ്യുമോ എന്നുള്ള തരത്തിലുള്ള ചിന്തകളും അത്തരത്തിലുള്ള ചർച്ചകളുമാണ് ഇപ്പോൾ പാർട്ടി അണികളുടെ ഇടയിൽ ഏറെ പുരോഗമിക്കുന്നത്. എന്തായാലും ഇതിനൊക്കെ കാലം തന്നെയാണ് മറുപടി നൽകേണ്ടത്. ഇതിൻ്റെ മറ്റൊരു വശം എന്ന് പറയുന്നത്, ഒരു മഹാമാരിയുടെ പിടിയിൽ നിന്നും നമ്മൾ ഇതുവരെയും മുക്തരായിട്ടില്ല. ഓണം കഴിഞ്ഞതോടെ കോവിഡ് അതിൻ്റെ അടുത്ത വ്യാപനത്തിലേക്ക് നീങ്ങുന്നതായാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പ് ഉൾപ്പെടെ എല്ലാവരും പുറത്തേക്ക് തരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതനുസരിച്ച് ഒക്ടോബർ മാസത്തിൽ അതിരൂക്ഷമായ വ്യാപനമാണ് കേരളത്തിൽ ഇപ്പോൾ പ്രവചിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനി എന്താകും എന്നുള്ള കാര്യത്തിലും നമ്മൾ നോക്കിക്കാണേണ്ടി വരും. എന്തുതന്നെയായാലും ആർക്കും ഒന്നും പ്രവചിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു അനിശ്ചിതാവസ്ഥ, ഇത് ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് വേണം നമ്മൾ അനുമാനിക്കേണ്ടത്. ഇനി എന്താകുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയും വരും. വെബ് ഡെസ്ക്, തത്വമായി.